ഒരു നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് ആ ദേശത്തെ ജനതയുടെ നേർചിന്തകളും ദീർഘവീക്ഷണത്തോടെയുള്ള അവരുടെ പ്രവർത്തനങ്ങളുമാണ്. നമ്മുടെ കേരളവും പുരോഗതിയിലും മികവുകളിലും ഒട്ടും പിന്നിലല്ല. അത് വിദ്യാഭ്യാസമോ സാക്ഷരതയോ പൊതുജനാരോഗ്യ മേഖലയോ അല്ലെങ്കിൽ മതസൗഹാർദ്ദമോ ഏതുമായിക്കൊള്ളട്ടെ, നാം എല്ലാറ്റിലും ഏറെ മുന്നിലും ലോകത്തിന് മാതൃകയുമാണ്. എന്തുകൊണ്ടാണ് കേരള മോഡൽ എന്ന രീതിയിൽ നമുക്ക് മുന്നേറാനായത്? എന്തായിരിക്കാം ആ വിജയത്തിനൊക്കെ ആധാരമായ അടിത്തറ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അന്വേഷിക്കുകയാണെങ്കിൽ നാം കാലങ്ങളോളം പുറകിലേക്ക് സഞ്ചരിക്കണം. അപ്പോൾ നാം ഏതാണ്ട് 1200 വർഷത്തിലേറെ പഴക്കമുള്ള കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രവും പരിശോധിക്കേണ്ടതായി വരും. ഈ ഘട്ടത്തിൽ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ശേഷം രൂപം കൊണ്ട ശാലകളെക്കുറിച്ച് മനസ്സിലാക്കാതെ നമുക്ക് കടന്നു പോകാൻ കഴിയുകയില്ല. ശാലകൾ അക്കാലത്തെ പ്രധാനപ്പെട്ട ജ്ഞാന സമ്പാദന കേന്ദ്രങ്ങളായിരുന്നു. ഇത്തരം ശാലകളിൽ ഏറ്റവും പ്രസിദ്ധമായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വെറും 800 മീറ്റർ മാത്രം അകലെയായി കിഴക്കു മാറി സ്ഥിതി ചെയ്തിരുന്ന കാന്തള്ളൂർ ശാല. വരൂ, നമുക്ക് തെക്കൻ കേരളത്തിൻ്റെ മടിത്തട്ടിൽ മഹാരഥന്മാർ കെട്ടിവീർത്തിയ വിദ്യാപീഠങ്ങളിൽ ഏറ്റവും പ്രമുഖമായിരുന്ന കാന്തള്ളൂർ ശാലയിലേക്ക് ഒരു തിരനോട്ടം നടത്താം. പ്രാചീന കേരളത്തിലെ പ്രധാന വിദ്യാലയങ്ങളിലൊന്നായിരുന്നു കാന്തള്ളൂർ ശാല. വളരെ കൃത്യമായി പറഞ്ഞാൽ പഴയ വേണാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാലയം. തുടക്കത്തിൽ ഈ കാന്തള്ളൂർ ശാല വിഴിഞ്ഞത്തായിരുന്നു എന്നാണ് കരുതി വരുന്നത്. പിന്നീട് ഈ ചോള ആക്രമണം ഉണ്ടാവുകയും വിഴിഞ്ഞത്ത് നിന്ന് കാന്തള്ളൂർ ശാല തിരുവനന്തപുരത്തേക്ക് മാറ്റേണ്ടതായും വന്നു. തിരുവനന്തപുരത്ത് ഈ കാന്തള്ളൂർ ശാലയുടെ സ്ഥാനം ഇന്നത്തെ വലിയ ശാലയുടെ പരിസരങ്ങളിലായിട്ടാണ്. വലിയ ശാലയിലെ ശിവക്ഷേത്രം ഔദ്യോഗികമായ രേഖകളിൽ അറിയുന്നത് കാന്തള്ളൂർ ശിവക്ഷേത്രം എന്ന പേരിലാണ്. അതുകൊണ്ട് തന്നെ കാന്തള്ളൂർ ശാല ഇന്നത്തെ വലിയ ശാല ശിവക്ഷേത്രത്തിൻ്റെ സമീപത്തോ അല്ലെങ്കിൽ ഇന്നത്തെ വലിയ ശാല ശിവക്ഷേത്രത്തിൻ്റെ ഉള്ളിലോ ആയിരുന്നു എന്നാണ്. എന്നാൽ ഏതാനും പേരുകൾ മാത്രമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്. ഇപ്പോൾ ചാല എന്നുള്ള പേര്, ചാല തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു അങ്ങാടിയാണ്. അതുപോലെ തന്നെ ആര്യശാല എന്ന് പറയുന്ന ഒരു സ്ഥലവും സമീപത്ത് ഉണ്ട്. ഈ ആര്യശാലയും ചാലയും വലിയ ശാലയും എല്ലാം കൂടി ചേർന്നതായിരുന്നു പണ്ടത്തെ കാന്തള്ളൂർ ശാല. കാന്തള്ളൂർ ശാല നമ്മുടെ ചരിത്രത്തിൻ്റെ വളരെ തിളക്കമുള്ള ഒരു ഭാഗമാണ്. 1000 വർഷത്തോളം പഴക്കമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു കാന്തള്ളൂർ ശാല. രാജരാജൻ ഒന്നാമൻ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പഴക്കം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതെവിടെയാണ് എന്ന് ഉള്ളതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. നെയ്യാറ്റിൻകരയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്, വിഴിഞ്ഞത്താണ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. എങ്കിലും തിരുവനന്തപുരത്താണ് എന്ന ചിന്തയ്ക്കാണ് കൂടുതൽ പ്രാധാന്യവും അംഗീകാര യോഗ്യതയും ഞാൻ കാണുന്നത്. പഴയ രേഖകളനുസരിച്ച് ഇതിൻ്റെ ഭാഗമായി പാളയശാല, ആര്യശാല, വലിയശാല, ചിന്നശാല ഒക്കെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു എന്ന് നമുക്ക് വായിക്കാം. ഇതിൽ ആര്യശാലയും വലിയ ശാലയും ചിന്നശാലയും ഒക്കെ ഇപ്പോഴുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് തിരുവനന്തപുരത്തായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കരമനയാർ തിരുവനന്തപുരത്ത് വഴി അത്
സമുദ്രത്തിലേക്ക് ചെന്ന് ചേരുകയാണ്. പ്രധാനമായി രണ്ട് സ്ഥലങ്ങളിൽ കൂടിയാണ് ഇത് സമുദ്രത്തിൽ ചെന്ന് ചേർന്നിരുന്നത്. ഒന്ന് പൂന്തുറയിൽ വെച്ച് അത് അറബിക്കടലിനോട് ചേർന്നിരുന്നു. ഇനിയൊരു ശാഖയാകട്ടെ കോവളത്തിനടുത്ത് വെച്ച് അറബിക്കടലിനോട് ചേർന്നിരുന്നു. ഈ കോവളത്ത് അവസാനിച്ചിരുന്ന കരമനയാറിനും അതിന് തുടർച്ചയായിട്ട് ഏതാണ്ട് വിഴിഞ്ഞം വരെയും മറ്റൊരു ജല ഗതാഗത മാർഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം മുതൽ വിഴിഞ്ഞം വരെയുള്ള ആ കരമനയാറിൻ്റെയും കരമനയാറിനോട് അനുബന്ധിച്ചിട്ടുള്ള മറ്റ് ജലമാർഗങ്ങളെയും എല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടായിരുന്നിരിക്കണം ഈ കാന്തല്ലൂർ ശാലയുടെ പഴയകാലത്തെ വികാസം. കാന്തല്ലൂർ ശാലയുടെ ലൊക്കേഷൻ, ജിയോഗ്രഫിക് ലൊക്കേഷൻ, ഭൂമിശാസ്ത്രമായ പരമായ സ്ഥാനം, ഭൂരിപക്ഷം പേരും വലിയൊരു വിഭാഗം പേരും പറയുന്നത് തിരുവനന്തപുരത്ത് വലിയശാല ക്ഷേത്രത്തിൻ്റെ സമീപത്ത് കിള്ളിയാറിൻ്റെ തീരത്തായിരുന്നു എന്നാണ്. എന്നാൽ മറ്റു ചില സാഹിത്യ സൂചകങ്ങൾ മറ്റു ചില തെളിവുകളും ചൂണ്ടിക്കാണിച്ച് പറയുന്നത് വിഴിഞ്ഞത്തിനടുത്താണെന്നാണ്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. വിഴിഞ്ഞം ഒരു കാലത്ത് വലിയൊരു തുറമുഖവുമായിരുന്നു. മാത്രമല്ല 8-ാം നൂറ്റാണ്ട്, 9-ാം നൂറ്റാണ്ട്, 10-ാം നൂറ്റാണ്ട് വരെ ഈ തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തിനപ്പുറത്തുള്ള തൃപ്പാപ്പൂർ പ്രദേശം മുതൽ നാഗർകോവിൽ വരെയുള്ള ഭാഗങ്ങൾ ഭരിച്ചിരുന്ന ആയ രാജവംശത്തിൻ്റെ ഒരു ആസ്ഥാനം കൂടിയായിരുന്നു വിഴിഞ്ഞം എന്നും ചരിത്രകാരന്മാരുടെ നിഗമനത്തിൽ പെടുന്നുണ്ട്. കാന്തല്ലൂർ ശാലയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്തെപ്പറ്റി ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തീർച്ചപ്പെടുത്താം, കാന്തല്ലൂർ ശാല എന്ന മഹാശാല നമുക്കുണ്ടായിരുന്നു എന്നും അത് തിരുവനന്തപുരത്തും പരിസരങ്ങളിലുമായി വ്യാപിച്ചു കിടന്നിരുന്നു എന്നും. അതുപോലെ വിഴിഞ്ഞത്ത് തന്നെ, വിഴിഞ്ഞത്തെ മൂന്ന് ക്ഷേത്രങ്ങളാണ് കടൽ തീരത്ത് ഇപ്പോൾ ഉള്ളത്. ഏറ്റവും പഴയ ക്ഷേത്രം എന്ന് പറയുന്നത് വിഴിഞ്ഞം കടൽത്തീരത്തുള്ള റോക്ക് ടെമ്പിളാണ്. അതായത് പാറ തുരന്നുള്ള കേവ് ടെമ്പിൾ. ആ കേവ് ടെമ്പിൾ കൂടാതെ തൊട്ടടുത്തായിട്ട് വിഴിഞ്ഞത്ത് ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു തുറയിൽ കടൽ തീരത്തായിട്ട് പ്രതിഷ്ഠയില്ലാത്ത ഒരു ക്ഷേത്രവും ഉണ്ട്. പ്രതിഷ്ഠ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അവിടെ പ്രതിഷ്ഠയില്ല. രണ്ട് ശ്രീകോവിലുകൾ മാത്രം അവശേഷിക്കുന്നു. ഒരു പക്ഷേ ഇപ്പോൾ പ്രതിഷ്ഠയില്ലാത്തതും രണ്ട് ശ്രീകോവിലുകൾ മാത്രം അവശേഷിക്കുന്നതുമായ ആ ക്ഷേത്രമായിരിക്കാം ആദ്യത്തെ കാന്തല്ലൂർ ക്ഷേത്രം, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലായിരിക്കണം കാന്തല്ലൂർ ശാല. ഹൈന്ദവ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അക്കാലത്ത് ശാലകൾ പ്രവർത്തിച്ചിരുന്നത്. കാന്തല്ലൂർ ശാലയും ഈ വിധത്തിൽ തന്നെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. കേരളത്തിൽ പ്രമുഖമായും 4 ശാലകളാണുണ്ടായിരുന്നത്. ശാലകളിൽ വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കുന്നതിന് സൗകര്യമൊരുക്കിയിരുന്നു. ഇവിടെ പഠിതാക്കളെ ചട്ടർ എന്നാണ് വിളിച്ചിരുന്നത്. ചട്ടർ താമസിക്കുന്ന ഇടം മഠങ്ങളെന്നും പഠിക്കുന്ന സ്ഥലം ശാലയെന്നും അറിയപ്പെട്ടിരുന്നു. 4 എണ്ണമാണ് ആ കാലഘട്ടത്തിൽ നിലവിലുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. 1 തിരുവല്ലം ശാല, 2 പാർത്ഥിവ ശേഖരപുരം ശാല, 3 മൂഴിക്കുളം ശാല. മൂഴിക്കുളം ശാല തൃശ്ശൂരിൻ്റെയും എറണാകുളത്തിൻ്റെ അതിർത്തിയിൽ പെരിയാറിൻ്റെ മറുകരയിലെ വടക്ക് ഭാഗത്താണ് മൂഴിക്കുളം. തിരുവല്ലം അറിയാം, പത്തനംതിട്ട ജില്ലയിലുള്ള തിരുവല്ല വല്ലഭ ക്ഷേത്രത്തിനടുത്ത്, ശ്രീവല്ലഭ ക്ഷേത്രത്തിനടുത്താണത്. പിന്നെയുള്ള പാർത്ഥിവശേഖരപുരം കന്യാകുമാരി ജില്ലയിൽ നാഗർകോവിലിൻ്റെ സമീപത്തായിട്ട് വരും. അതിൽ ഈ കൂട്ടത്തിൽ ഈ 4 എണ്ണത്തിൽ ഏറ്റവും വലുത് കാന്തല്ലൂർ ശാലയാണ്. ചരിത്രകാരന്മാർ പറയുന്നത് തിരുവനന്തപുരം മുതൽ വിഴിഞ്ഞം വരെ വ്യാപിച്ചു കിടന്നിരുന്നു കാന്തല്ലൂർ ശാല എന്നാണ്. അത് കേവലം ഒരു വിജ്ഞാന കേന്ദ്രം മാത്രമായിരുന്നില്ല, അവിടെ ആയുധ പരിശീലനവും വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നു എന്നാണ്. കാന്തല്ലൂർ ശാല വെറുമൊരു പ്രാഥമിക വിദ്യാകേന്ദ്രമായിരുന്നില്ല, ഇത് ഒരു ഉന്നത വിദ്യാകേന്ദ്രമായിരുന്നു. 64 വിജ്ഞാന ശാഖകൾ വരെ ഇവിടെ പഠിപ്പിച്ചിരുന്നു. ശ്രീലങ്കയിൽ നിന്ന് പോലും ഇവിടെ പഠിതാക്കൾ എത്തിയിരുന്നതായി സാഹിത്യകൃതികൾ സാക്ഷ്യപ്പെടുത്തുന്നു.
ദക്ഷിണ ഭാരതത്തിലെ നളന്ദ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. നളന്ദ എത്ര വലുതായിരുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ അറിയപ്പെടേണ്ട ഒരു സ്ഥലമാണ് കാന്തല്ലൂർ. നളന്ദയേക്കാൾ കൂടുതൽ ഒരു സാർവത്രിക ഭാവം കാന്തല്ലൂർ ശാലയ്ക്കുണ്ടായിരുന്നു. കാരണം നളന്ദയിൽ നാസ്തിക സിദ്ധാന്തങ്ങൾ പഠിപ്പിച്ചിരുന്നില്ല. ചാർവാക മതം പഠിക്കാൻ നളന്ദയിൽ സൗകര്യം ഉണ്ടായിരുന്നില്ല. അതവിടെ ടാബു ആയിരുന്നു, പാടില്ല. എന്നാൽ കാന്തല്ലൂർ ശാലയിൽ ചാർവാക മതത്തെക്കുറിച്ച് പഠിക്കാനും ഒരു വകുപ്പുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ കത്തോലിസിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു സാർവത്രിക ഭാവം, സർവലൗകിക ഭാവം ബുദ്ധിപരമായ അന്വേഷണത്തിൽ സംസ്കൃത വിദ്യാഭ്യാസത്തിനായാലും ദാർശനിക മേഖലയിലേക്കുള്ള അന്വേഷണങ്ങൾക്കായാലും ഒക്കെ വളരെ സൗകര്യമുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കാന്തല്ലൂർ. ഈ 64 വിജ്ഞാന ശാഖകളിൽ ലോകായുധവും ഉൾപ്പെട്ടിരുന്നു. ലോകായുധം എന്ന് പറഞ്ഞാൽ അത് നിരീശ്വരവാദം എന്ന് ആണ് അതിനുള്ള ഒരു അർത്ഥം. അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരർത്ഥം അവൈദിക വിജ്ഞാനം. ഇത് തെളിവാക്കി എടുക്കുകയാണെങ്കിൽ കാന്തല്ലൂർ ശാലയിൽ വേദങ്ങൾ മാത്രമല്ല പഠിപ്പിച്ചിരുന്നത്, മറിച്ച് അവൈദിക വിജ്ഞാനവും അല്ലെങ്കിൽ ഒരുപക്ഷെ നിരീശ്വര വിജ്ഞാനവും ഈ കാന്തല്ലൂർ ശാലയിൽ പഠിപ്പിച്ചിരുന്നു. ഞാനിത് പറയുന്നത് എത്ര പുരോഗമനപരമായിരുന്നു കാന്തല്ലൂർ ശാലയുടെ പ്രാചീന കാലത്തെ വീക്ഷണം. ഏതായാലും കാന്തല്ലൂർ ശാല വളരെ പ്രസിദ്ധമായ ഒരു പഠന കേന്ദ്രമായിരുന്നു എന്നും ധാരാളം പേർ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഇവിടെ വന്ന് പഠിച്ചിരുന്നു എന്നും ഉള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ കൃത്യമായ ഡിസിപ്ലിൻ പാലിച്ചിരുന്നതാണ്. ഗുരുകുല സമ്പ്രദായമാണ്. ഫ്രീ ആയിട്ട് താമസവും ഭക്ഷണവും ലഭിച്ചിരുന്നു. അതേസമയത്ത് വളരെ കൃത്യമായ അച്ചടക്കം, ഭക്ഷണം പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള അച്ചടക്കം വരികയും ശാരീരികമായി മറ്റൊരു വിദ്യാർത്ഥിയെ ആക്രമിക്കുന്ന വിദ്യാർത്ഥിക്ക് എന്നേക്കുമായി പഠനം നിർത്തി പോകേണ്ട സാഹചര്യമാണ്. കന്തിയും ചെൽവവും മിക്ക കാന്തല്ലൂർ ചാല കാണലാം. മൂന്ന് കോയിലുമെന്മുന്നിൽ തോന്നും തത്ര മഠങ്ങളും. സാഹിത്യകൃതികളായ കുവലയമാലയിലും അനന്തപുര വർണ്ണനത്തിലുമെല്ലാം കാന്തല്ലൂർ ശാലയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ടെങ്കിലും കാന്തല്ലൂർ ശാലയുടെ വിദ്യാഭ്യാസ രീതികളെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് പാർത്ഥിവപുരം ചെപ്പേടിലാണ്. ആയി രാജാവായിരുന്ന കരുനന്തടുക്കൻ AD 866 പാർത്ഥിവപുരം ചെപ്പേട് തയ്യാറാക്കുന്നത്. കാന്തല്ലൂർ ശാലയുടെ മാതൃകയിലാണ് പാർത്ഥിവപുരം ശാല തുടങ്ങുന്നതെന്ന് ഇതിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ പ്രവേശനം, പഠനരീതി, അച്ചടക്കം, ജീവനക്കാരുടെ പെരുമാറ്റം, ഉത്സവ ബത്ത തുടങ്ങിയവയെക്കുറിച്ചൊക്കെ വ്യക്തമായി ഇതിൽ വിശദമാക്കുന്നുണ്ട്. അതിനാൽ ഈ സമ്പ്രദായങ്ങളെല്ലാം തന്നെ കാന്തല്ലൂർ ശാലയിലും ഉണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ കരുതുന്നു. കുട്ടികൾ ആയുധം പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ പാടില്ല. അതായത് ഈ ശാല വിട്ടുപോകുന്ന കുട്ടികൾ താമസിക്കുന്ന സ്ഥലത്തിന് മഠം എന്നാണ് പറയുന്നത്. ശാല പഠിക്കുന്ന സ്ഥലവും അവർ താമസിക്കുന്ന സ്ഥലത്തിന് മഠം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശാല വിട്ട് പുറത്തു പോകുന്ന സമയത്ത് ആയുധം കയ്യിൽ വെക്കാൻ പാടില്ല എന്നുള്ളത്. അതിനർത്ഥം ഒരു ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് ഇതിനകത്ത് വെച്ച് ആയുധ പരിശീലനം കിട്ടിയിരിക്കണം എന്നാണ്. അവർ ഈ ആയുധവും പിടിച്ച് പുറത്തു പോവുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ പറഞ്ഞ 18, 19, 20 വയസ്സുള്ള കുട്ടികൾ സ്വാഭാവികമായും ആരോഗ്യമെങ്കിലൊക്കെ ചണ്ട ഉണ്ടാക്കാനും അടിപിടിക്കുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ആയുധം പിടിച്ച് പുറത്തു പോകാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമതെന്ന് പറയുന്നത് ഈ മഠത്തിൽ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് സ്ത്രീ ജീവനക്കാരെ നിയമിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതും പ്രായം പരിഗണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ ഒരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയെ അടിക്കാൻ പാടില്ല. അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അടിച്ചയാളും പിഴ കൊടുക്കണം, അടി കിട്ടിയവനും പിഴ അടയ്ക്കണം. എന്നാൽ മാത്രമേ ശാലയിൽ ഭക്ഷണമുള്ളൂ, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്നുള്ള ശാരീരികമായ ഒരു പണിഷ്മെൻറ്റിനെ കുറിച്ചും
കരുതന്തെടുക്കൻ അല്ലെങ്കിൽ പാർത്ഥിവപുരം ചെപ്പേടിൽ പരാമർശമില്ല എന്ന് കാണാം നമുക്ക്. നമ്മൾ ദേഹദണ്ഡനാണ് എന്നൊക്കെ ഉള്ളത് പിന്നീട് വന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ യാതൊരു തരത്തിലുള്ള ശാരീരിക പീഡനമോ അല്ലെങ്കിൽ ശിക്ഷാ രീതികളോ രാജാവ് നിർദ്ദേശിക്കുന്നില്ല. അതിനു പകരം കുട്ടികൾക്ക് ഏതെങ്കിലും സുഖകരമായ അവസ്ഥകളെ എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് ഭക്ഷണം ഇല്ലാതാകുക, അതേപോലെ തന്നെ പിന്നെ പണം ഫൈനായിട്ട് അടയ്ക്കുക, കാശ് അഞ്ച് പണം അല്ലെങ്കിൽ പൊൻപണം എന്ത് ചെയ്യണം, ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിസ്ബിഹേവിയറിന് മോശം പെരുമാറ്റത്തിന് പണം ഫൈനായി അടയ്ക്കാനുള്ള നിർദ്ദേശമാണ് രാജാവ് കൊടുത്തിരിക്കുന്നത്. ഒരു ജീവനക്കാരൻ കുട്ടിയെ അടിച്ചു കഴിഞ്ഞാൽ ജീവനക്കാരൻ ഫൈന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ അത്രയും വളരെ കെയറോടുകൂടി അവിടെ, കാരണം അതിന് നമ്മൾ മനസ്സിലാക്കുന്നത് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നതിന് വേണ്ടി ധാരാളം ജീവനക്കാർ അവിടെ നിയമിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഒരു കുട്ടിയെ ഏതെങ്കിലും കാരണത്താൽ അസഭ്യം പറയാനോ അല്ലെങ്കിൽ മർദ്ദിക്കാനോ ഇടയായാൽ ഒരു ജീവനക്കാരൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അയാളും ഫൈൻ അടച്ചതിന് ശേഷമേ ഇവിടെ നിന്ന് ഈ ഭക്ഷണത്തിനും സാലറിക്കുമൊക്കെ അർഹനാവൂ എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിൽ എഴുതി വച്ചിട്ടുണ്ട്. കാരണം ആധുനിക രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷണൽ കോഡിൻ്റെ എല്ലാ വശങ്ങളും കരുതന്തെടുക്കാൻ തയ്യാറാക്കിയിട്ടുള്ള ഈ പാർത്ഥിവപുരം ചെപ്പേടിൽ നമുക്ക് കാണാൻ കഴിയും. പാർത്ഥിവപുരത്തിനടുത്ത് തന്നെ വല്ലഭ പെരുംചാല ഉണ്ടായിരുന്നിട്ടും കാന്തല്ലൂർ ശാലയെയാണ് കരുതന്തെടുക്കൻ മാതൃകയാക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും കാന്തല്ലൂർ ശാല അക്കാലത്ത് എത്ര മഹനീയവും മാതൃകാപരവുമായാണ് പ്രവർത്തിച്ചിരുന്നതെന്ന്. കരുതന്തെടുക്കനാണ് കാന്തല്ലൂർ ശാല നിർമ്മിച്ചതെന്ന അഭിപ്രായവും നിലവിലുണ്ട്. ജൈന പ്രാകൃത ഭാഷയിൽ എഴുതിയ ഗ്രന്ഥങ്ങൾ, അതിലൊന്ന് കുവലയമാല. ഈ കുവലയമാലയിൽ പറഞ്ഞിരിക്കുന്ന വിജയപുരി കാന്തല്ലൂർ ശാലയാണെങ്കിൽ 64 വിജ്ഞാന ശാഖകൾ കാന്തല്ലൂർ ശാലയിൽ പഠിപ്പിച്ചിരുന്നു. എന്തൊരു വിജ്ഞാന വൈപുല്യമാണ് ആ കാലത്ത് ഉണ്ടായിരുന്നത്. ഏതാണ്ട് 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ കാന്തല്ലൂർ ശാലയുടെ പ്രശസ്തി വ്യാപിച്ചിരുന്നു. ഏതൊരു ചരിത്ര സ്ഥാപനത്തിനും ഒരു ഒരു ജനനം, അതേപോലെ തന്നെ വളർച്ച, അതിൻ്റെ മൂർധന്യാവസ്ഥ, യൗവനം അല്ലെങ്കിൽ അതിൻ്റെ അവസാനം, ആത്യന്തികമായ ഒരു പതനം ഉണ്ടായിരിക്കും. ഒരു സൈക്ലിക്കൽ ആയിട്ടുള്ള ഒരു ഒരു ഓർഗാനിക് ഒരു ജൈവ മാതൃക നമുക്ക് ഏതൊരു ചരിത്ര സ്ഥാപനത്തിനുണ്ടായിരിക്കും. അതിനെ പോലെ തന്നെ 9-ാം നൂറ്റാണ്ടിൽ ആരംഭിക്കുകയും കേരളത്തിൽ അതോടുകൂടി പെരുമാക്കന്മാരുടെ ഭരണ അവസാനത്തോടുകൂടി 12, 13, 14 നൂറ്റാണ്ടോടുകൂടി അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയും ചെയ്തു പോയ ഒരു സ്ഥാപനമാണ് ചാല. 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ പ്രശസ്തമായിരുന്നു കാന്തല്ലൂർ ശാല. എന്നാൽ തുടരെ തുടരെ ഉണ്ടായ ചോള ആക്രമണങ്ങളിൽ ക്രമേണ കാന്തല്ലൂർ ശാല നശിക്കുകയാണ് ഉണ്ടായതെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. കാന്തല്ലൂർ ശാലയെക്കുറിച്ച് ചോള രാജാക്കന്മാർ, രാജരാജ ചോഴനും രാജേന്ദ്ര ചോഴനും അതുപോലെ മറ്റ് പിൽക്കാല ചോളന്മാരും വളരെ അഭിമാനത്തോടെയാണ് പറയുന്നത് കാന്തല്ലൂർ ശാലയെ നശിപ്പിച്ചു എന്ന്. ആ ചോള ലിഖിതങ്ങളിലെ പരാമർശം ഇങ്ങനെയാണ്: കാന്തല്ലൂർ ശാലയെ കലമറുത്ത അരുളിന. എന്താണ് ഈ കലമറുക്കുക? കലമറുത്ത അരുളിന എന്ന പ്രയോഗത്തിന് പ്രതാപം നശിപ്പിച്ചു എന്ന അർത്ഥമെടുക്കാമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ചേരന്മാരുടെ അല്ലെങ്കിൽ ചേരന്മാരുടെ ഭാഗമായിരുന്ന വേണാടിൻ്റെ പ്രതാപം നശിപ്പിച്ചു. ആരാണ് ഈ പ്രതാപം നശിപ്പിച്ചത്? ചോളരാജാക്കന്മാർ, പിന്നീട് ചോളന്മാരുടെ സാമന്തന്മാരായ പാണ്ഡ്യരാജാക്കന്മാർ ഒക്കെയാണ്. അപ്പോൾ അവർ വീണ്ടും വീണ്ടും ഈ പ്രതാപം നശിപ്പിക്കണമെങ്കിൽ ആദ്യത്തെ ഒരു നശിപ്പിക്കലിന് ശേഷം കാന്തല്ലൂർ ശാല ഉയർത്തെഴുന്നേറ്റു എന്ന് പറയേണ്ടി വരും. ഇന്ത്യയിലെ പല നഗരങ്ങളും രൂപം കൊള്ളുന്നത് ഏതെങ്കിലും ഒരു അങ്ങാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്നാൽ തിരുവനന്തപുരം രൂപം കൊള്ളുന്നത് മഹത്തായ ഒരു കലാശാലയെയും പ്രമുഖമായ ഒരു തീർത്ഥാടന കേന്ദ്രത്തെയും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ മേലെയോ ആയിരുന്നു കാന്തല്ലൂർ ശാലയുടെ ഒരു കാലത്ത് പ്രശസ്തി എന്നതിൽ നമുക്കേറെ അഭിമാനിക്കാം. നമ്മുടെ ചരിത്ര പൈതൃകങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് പോഷണം നടത്തുന്നവരാണ്. പക്ഷേ ചരിത്ര പൈതൃകത്തെ, നമ്മുടെ പൈതൃകത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാനോ അത് ആദരിക്കാനോ പരിരക്ഷിക്കാനോ നമ്മൾ തയ്യാറല്ല. ഇപ്പോൾ കാന്തല്ലൂർ ശാല നിലവിലുണ്ട് എന്ന് ഇൻസ്ട്രക്ഷണൽ എവിഡൻസ് ഉണ്ട്, അത് ഉണ്ടായിരുന്നു എന്നുള്ളതിന് നമുക്ക് വിശ്വസനീയമായ ധാരാളം തെളിവുകളുണ്ട്. വിശദാംശങ്ങളാണ് നമുക്ക് കൂടുതൽ ലഭ്യമല്ലാതിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഈടുവയ്പ്പിന് നമ്മുടെ അത്തരം പൈതൃകങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്.
കലയും സംസ്കാരവും ചരിത്രവും എല്ലാം സംരക്ഷിക്കുവാനും നാം ഏറെ പണിപ്പെടുന്നുണ്ട്. ഇത് പുതുതലമുറയിലേക്ക് എത്തിക്കുന്നതിനായി നിരവധി മാർഗങ്ങൾ സ്വീകരിക്കുന്നുമുണ്ട്. ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന വിക്ടോറിയ രാജ്ഞിയുടെ പേരിൽ പോലും നമുക്കിവിടെ സ്ഥാപനങ്ങളും സ്മാരകങ്ങളുമുണ്ട്. ലോകപ്രശസ്തമായ കേംബ്രിഡ്ജിനും ഓക്സ്ഫോർഡിനുമൊക്കെ മുമ്പേ തന്നെ കൃത്യമായൊരു വിദ്യാഭ്യാസ സമ്പ്രദായം അവതരിപ്പിച്ച പ്രശസ്തമായ കാന്തളൂർ ശാലയെന്ന മഹാശാലയെക്കുറിച്ച് അന്വേഷിക്കുവാനും പഠിക്കുവാനും നാം തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? ഈ നാടിൻ്റെ വിദ്യാഭ്യാസ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ശിലകളായ ശാലകളെ കാലഹരണപ്പെട്ടത് എന്ന പേരിൽ മാറ്റി നിർത്തിയതാണോ നാം, അതോ മറന്നതോ? പ്രാചീന സർവകലാശാലയുടെ ലിസ്റ്റ് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് സ്പെയിനിലെ കൊർദോബ യൂണിവേഴ്സിറ്റിയാണ്. അത് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റികളാണ്. ഇന്നും ഓക്സ്ഫോർഡിൽ പഠിച്ചതാണ് അല്ലെ കേംബ്രിഡ്ജിൽ പഠിച്ചാണെന്ന് പറഞ്ഞാൽ അതിന് വലിയ പ്രാധാന്യം നമ്മൾ കൽപ്പിച്ചു വരുന്നു. എന്നാൽ കേരളത്തിലെ കാന്തളൂർ ശാലയിലെ വിദ്യാർത്ഥികളെ പറ്റി ഉള്ള വിവരങ്ങൾ കൂലയമാല പോലെയുള്ള സംസ്കൃത സാഹിത്യ കൃതികളിൽ പരാമർശമുണ്ടെങ്കിലും കാന്തളൂർ ശാലയെ പരിരക്ഷിക്കുന്നതിന് യാതൊരു ശ്രമങ്ങളും തിരുവാങ്കൂർ ഗവൺമെൻറ്റോ കേരള ഗവൺമെൻറ്റോ നടത്തിയിരുന്നില്ല. ഇപ്പോൾ പൈതൃകത്തെപ്പറ്റി പുതിയൊരു ബോധവൽക്കരണം ഉണ്ടായിട്ടുള്ള അവസ്ഥയിൽ നാലന്താ സർവകലാശാലയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് 100 കോടി നൽകി അമർത്യാസെനെ പോലെയുള്ള ഒരു നോബൽ പ്രൈസ് ജേതാവിനെ അതിൻ്റെ ചാർജ് ഏൽപ്പിച്ചതുപോലെ കാന്തളൂർ ശാല പരിരക്ഷിക്കുന്നതിന് നമ്മുടെ നാട്ടിലും സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട്. ഇന്ന് കേരളം കൈവരിച്ച മികവുകൾക്ക് ആധാരം വെറും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മാത്രമായിരുന്നില്ല, മറിച്ച് സുദീർഘമായ ചരിത്ര പ്രക്രിയകളിലൂടെ സംഘകാലത്താരംഭിച്ച് ചാലകളിലൂടെ മുന്നേറി തുടർന്ന് കുടിപ്പള്ളിക്കൂടങ്ങളിലൂടെ വളർന്ന് വികസിച്ചതാണെന്ന് ചരിത്രരേഖകളുടെ പരിശോധനയിലൂടെ നമുക്ക് ഉറപ്പിക്കുവാൻ സാധിക്കും. ഐക്യരാഷ്ട്രസഭ വേൾഡ് ഹെറിറ്റേജ് ഡേ ആഘോഷിച്ചു വരുന്നുണ്ട്. അത് ആഘോഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്ന് ചോദിച്ചാൽ താജ്മഹൽ പോലെയുള്ള, തഞ്ചാവൂർ ക്ഷേത്രം പോലെയുള്ള, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പോലെയുള്ള പൈതൃക സെന്ററുകൾ പരിരക്ഷിക്കേണ്ട ആവശ്യകത ജനങ്ങളിൽ നിക്ഷിപ്തമാണ്. കാന്തളൂർ ശാലയെ പോലെയുള്ള ദക്ഷിണേന്ത്യയിലെ നളന്ദയുടെ സംരക്ഷണവും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ഇത് പോലെയുള്ള സ്മാരകങ്ങൾ സംരക്ഷിച്ചാൽ മാത്രമേ ജനങ്ങൾക്കും വരുന്ന തലമുറകൾക്കും നമ്മുടെ പൈതൃകം എന്തായിരുന്നു, നമ്മുടെ സംസ്കൃതി എന്തായിരുന്നു, നമ്മുടെ ചരിത്രം എന്തായിരുന്നു എന്ന ബോധം ഉണ്ടാകുകയുള്ളൂ. ഇത്തരം പൈതൃക സ്മാരകങ്ങളുടെ വളർച്ച നമ്മുടെ സംസ്കാരത്തെ കൂടുതൽ ബോധവൽക്കരിക്കുന്നതിനും നമുക്കൊരു കൂടുതൽ ബോധം, ദേശീയബോധവും സർവ്വദേശീയത്വവും ഉണ്ടാക്കുന്നതിനും സഹായിക്കും. വിശിഷ്യ കുട്ടികളടങ്ങുന്ന അടുത്ത തലമുറക്കാർക്ക് നമുക്കിപ്പോൾ അടിയന്തരമായി ചെയ്യാവുന്നത്, വലിയ ശാല ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്കൂളിൽ കാന്തളൂരിൻ്റെ പേര് നാമകരണം ചെയ്യണം. കുറേ കാലമായിട്ട് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ആയിട്ടില്ല. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന സർക്കാർ സംസ്കൃത കോളേജിനെ കാന്തളൂർ ശാല സംസ്കൃത കോളേജ് എന്ന് പുനർനാമകരണം ചെയ്ത് പൗരസ്ത്യ ഭാഷകൾ പഠിപ്പിക്കുന്നതിനുള്ള ഒരു ഉന്നത പഠന കേന്ദ്രമാക്കുന്നതിനെക്കുറിച്ചും നാം ചിന്തിക്കേണ്ടതല്ലേ? ഇന്നിപ്പോൾ ഇങ്ങനൊരു സ്ഥലമുണ്ട് എന്ന് തന്നെ മലയാള സാഹിത്യം പഠിക്കുന്നവർക്കും കേരള ചരിത്രത്തിൽ സാമാന്യമായ താല്പര്യമുള്ളവർക്കും മാത്രമാണ് അറിയാവുന്നത്. അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതി, ഈ കാന്തളൂർ ശാലയ്ക്ക് ഒരു സ്മാരകമുണ്ടാക്കുക എന്നുള്ളതാണ്. കാന്തളൂർ ശാലയ്ക്ക് സ്മാരകമുണ്ടാക്കുന്നത് രണ്ട് തരത്തിൽ ചെയ്യാം. അത് ഒരു സ്മാരക ഫലകമുണ്ടാക്കി ആളുകൾ കാണുന്ന രീതിയിൽ വല്ലയിടത്തും വെച്ചാൽ അവിടെ പോകുന്ന ആളുകൾ കാണും. പക്ഷെ നമ്മുടെ സാധാരണക്കാരായ ആളുകളുടെ മനസ്സിൽ ആ ഓർമ്മ ഉറച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് കാന്തളൂർ ശാല എന്ന് തന്നെ വേണമെങ്കിൽ പേരിടാം. അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മയോട് ബന്ധിപ്പിച്ച് മനുഷ്യ മനസ്സിൽ ഓർമ്മകൾ ഉണർത്തുന്ന എന്തെങ്കിലും ഒരു പേരിടാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ചരിത്രത്തോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നീതി.
ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു 150 കൊല്ലം മുമ്പുണ്ടായ ഒരു പള്ളിക്കൂടത്തിൻ്റെ കെട്ടിടം പൊളിക്കാൻ പോയാൽ നമ്മൾ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. 1000 വർഷം മുമ്പുള്ള അതിനേക്കാൾ വലിയ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറെ പ്രശസ്തമായിരുന്ന ലോകപ്രശസ്തമായ നാളന്തയേക്കാൾ കൂടുതൽ വിഷയങ്ങൾ പഠിക്കാൻ സൗകര്യമുണ്ടായിരുന്ന കാന്തല്ലൂർ ശാല ഇന്നും അവഗണനയിൽപ്പെട്ടു പോകുന്നു എന്നുള്ളത് ദുഃഖകരമാണ്. നന്മ നിറഞ്ഞ വിദ്യാസമ്പന്നമായ ആദർശനിഷ്ഠമായ പുതിയ തലമുറകളെ വാർത്തെടുത്തിരുന്ന ഒരു മഹാശാലയുടെ ദൃശ്യശിപ്പുകൾ തിരുവനന്തപുരത്തിൻ്റെ നെറുകയിൽ കൊടികിറങ്ങിയ ഉത്സവപ്രമ്പ് പോലെ ഇന്നും അവശേഷിക്കുന്നു. ഈ അകത്തളങ്ങളിൽ നാം കേൾക്കുന്നില്ലേ ഇപ്പോഴും വേദങ്ങളുടെ പ്രതിധ്വനികൾ? ഈ കൽപ്പിത്തികൾക്ക് പറയാനുണ്ടാവില്ലേ നമ്മോട് നിരവധി കഥകൾ? ഗുരുക്കന്മാരുടെയും പഠിതാക്കളുടെയും കഥകൾ. പക്ഷേ ആരത് കേൾക്കുവാൻ, ആരത് തിരിച്ചറിയുവാൻ? നഗരം വീണ്ടും കറുത്തു തുടങ്ങി. മനുഷ്യർ ഉയരങ്ങളിലെ അല്പവെളിച്ചത്തിൽ കേവലം നിഴലുകളായി. പിന്നിലെ പ്രകാശസ്രോതസ് കാണാതെ നാം വീണ്ടും മുന്നോട്ട്. അറിവിൻ്റെ മഹാസാഗരം തീർത്ത ശാലകൾ മാതൃകയായി പിന്നിലുള്ളപ്പോഴും കാഴ്ചയില്ലാത്തവരുടെ യാത്ര പോലെ നാം എങ്ങോട്ടാണ്? ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും കൈയെത്തുന്ന ദൂരത്ത് ഒരു ശ്രേഷ്ഠ സംസ്കൃതിയുടെ അമൂല്യ ശേഖരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് കാട്ടിക്കൊടുക്കുവാൻ നമുക്കൊരു ചുവട് പിന്നിലേക്ക് വയ്ക്കാം. കാന്തല്ലൂർ ശാലയുടെ ഗരിമ നമുക്ക് പുനഃസൃഷ്ടിക്കാം. മുന്നിലെ അല്പമാത്ര പ്രകാശത്തിനൊപ്പം പിന്നിലെ അനന്തമായ പ്രകാശ സ്രോതസ്സുകളിൽ നിന്നും നമുക്ക് ഊർജം പകരാം. അവനിന്നു കാവലായി മണ്ണിൽ കുരുതിയായി വീണുകിടപ്പു. വറുതിയിൽ വെന്തൊടുങ്ങാതെ വീരചരിതങ്ങൾ നട്ടുവളർത്തു. വറുതിയിൽ വെന്തൊടുങ്ങാതെ വീരചരിതങ്ങൾ നട്ടുവളർത്തു. കാന്തിയും ചെൽവവും മിക്ക കാന്തല്ലൂർ ചാല കാണലാ. മുൻറു കോയിലുമെൻ മുന്നിൽ തോന്നും തത്ര മഠങ്ങളും.